ലൈഫ് മിഷൻ പദ്ധതിയിൽ വിജിലൻസ് അന്വേഷണം വരുന്നത് കേന്ദ്ര അന്വേഷണത്തിന് അട്ടിമറിക്കാനുള്ള ശ്രമമാണോ, കേരളത്തെ ഉത്തര കൊറിയ ആക്കാനുള്ള ശ്രമമാണെന്നാണ് കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നത്. ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ്, വിജിലൻസ് അന്വേഷിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാനാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കേസിൽ കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ വിജിലൻസിനെ ഇറക്കുന്നത് അഴിമതിക്കാരെ രക്ഷിക്കാനാണെന്നാണ് ആരോപണം. ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷൻ ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണെന്ന ആരോപണം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ഇത് ദുരൂഹമാണെന്നും സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. റെഡ് ക്രസന്റുമായുള്ള കരാർ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് കേന്ദ്ര സർക്കാർ അറിയാതെയാണെന്നിരിക്കെ വിജിലൻസ് അന്വേഷണം വെറും പ്രഹസനം മാത്രമാണ്. ലൈഫ് കരാർ ഇതുവരെ പുറത്തുവിടാത്ത സർക്കാർ ഇപ്പോൾ വിജിലൻസിനെ ഉപയോഗിച്ച് രേഖകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുമായി സഹകരിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ആരോപണത്തിന്റെ കുന്തമുന തനിക്കുതിരെ തന്നെ തിരിഞ്ഞപ്പോൾ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി. ലൈഫ് മിഷൻ ക്രമക്കേടിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സർക്കാരിന് ഒരു മറ മാത്രമാണെന്ന് BJP നേതാവ്, മുൻ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര ഏജൻസികൾ ഈ കേസ് അന്വേഷിക്കുന്നത് തടയാൻ വേണ്ടിയല്ലേ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചതെന്നും കുമ്മനം ചോദിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ലൈഫ് മിഷനിൽ എന്തോ ക്രമക്കേട് ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ എന്നാണ് കുമ്മനം ചോദിക്കുന്നത്. അത് സത്യവുമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായി വിശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും സംഘവും വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടത്. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിൽ എന്ത് പുറത്തുവരാനാണ്? കാരണം വിജിലൻസ് എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ, അതായത് മുഖ്യൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘം, മുഖ്യൻ്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘം എങ്ങനെ മുഖ്യനെയും മുഖ്യൻ്റെ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ തെളിവ് കൊണ്ടുവരും? അതാണ് നമുക്ക് ഏറ്റവും സംശയവിധമാകുന്നത്. അതായത് ലൈഫ് മിഷൻ കമ്മീഷൻ ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണെന്ന ആരോപണം നിലനിൽക്കെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് വിജിലൻസ് അന്വേഷണം നടത്തുന്നത് ദുരൂഹമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പിന്നെ ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഒന്നും പുറത്തുവരാനില്ല. പിഴവുണ്ടായിട്ടുണ്ട് എന്നതിലുള്ള കുറ്റസമ്മതം മാത്രമാണ് ഈ വിജിലൻസ് അന്വേഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് പിഴവ് വന്നു എന്ന കുറ്റസമ്മതത്തിൻ്റെ ഭാഗമായാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ CPIക്ക് വിശ്വാസമില്ല. പക്ഷേ മുഖ്യമന്ത്രിക്കും CPMനും വിശ്വാസമാണ്. എന്നാൽ എല്ലാ പത്രസമ്മേളനത്തിലും മുഖ്യമന്ത്രി ഖുറാനെ പിടിച്ചുകൊണ്ടാണ് വാദിക്കുന്നത്. ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടാകാം എന്നാണ് ജലീൽ ആദ്യം പറഞ്ഞത്. എന്നാൽ ഇന്നത് തിരുത്തുകയുണ്ടായെന്നും കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിക്ക് ആവശ്യം വർഗീയ മുതലെടുപ്പാണ്. മുഖ്യമന്ത്രി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്നും കുമ്മനം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.